എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപാവലിയുടെ ഒരു രാശിഫലമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ദീപാവലിയിൽ 12 രാശിക്കാർക്കുള്ള ഗുണവും ദോഷവുമാണ് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കുന്നത്. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ ആഘോഷമായി ആളുകൾ ദീപാവലി ഉത്സവം ആഘോഷിക്കുന്നു. ഹിന്ദുക്കളെ കൂടാതെ സിഖ് മതക്കാർ, ബുദ്ധ ജൈന മത വിശ്വാസികളും ദീപാവലി ആഘോഷിക്കുന്നു. ഇന്ത്യയെ കൂടാതെ നേപ്പാൾ, മലേഷ്യ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഫിജി, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലും ദീപാവലി ആഘോഷം വളരെയധികം പ്രസിദ്ധമാണ്. ഈ വർഷം ഒക്ടോബർ 24 തിങ്കളാഴ്ചയാണ് ദീപാവലി വരുന്നത്. ജ്യോതിഷ പ്രകാരം ദീപാവലി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. ഈ ദീപാവലിയിൽ 12 രാശിക്കാർക്കും കൈവരുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേടം. ഈ ദീപാവലിയിൽ മേടം രാശിക്കാർ അവരുടെ ആരോഗ്യത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകുക. ഗർഭിണി ആണെങ്കിൽ ഈ സമയം അധികം സമ്മർദ്ദം ചെലുത്തരുത്. ഈ ദീപാവലിക്ക് മേടം രാശിക്കാർക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുക. ജോലിക്കാർക്ക് ബോണസോ പ്രൊമോഷനോ ലഭിച്ചേക്കാം. ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാം. അതുപോലെ നിങ്ങളുടെ ശക്തിയും വർദ്ധിക്കും. ഈ സമയം നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് ഈ ദീപാവലി വളരെ ശുഭകരമാണ്. ഏറെ നാളായി മുടങ്ങിക്കിടക്കുന്ന പണം നിങ്ങൾക്ക് ലഭിക്കും. പുതിയ തൊഴിൽ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ നീങ്ങുകയും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കരുത്. മിഥുനം രാശി. ഈ സമയം നിങ്ങൾ നല്ല പെരുമാറ്റം നിലനിർത്താൻ ശ്രമിക്കുക. സ്ത്രീകളെ ബഹുമാനിക്കുക. അവരോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക. നിങ്ങളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ ഫലങ്ങൾ ലഭിക്കുകയും ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിച്ചേക്കില്ല. കർക്കിടം രാശിക്കാർ. ഈ ദീപാവലി നിങ്ങൾക്ക് പുതിയ പ്രതീക്ഷകളും സന്തോഷവും നൽകും. നിങ്ങൾ ഏറെ നാളെ കാത്തിരുന്ന ചില നല്ല വാർത്തകളും ഈ സമയം നിങ്ങൾക്ക് ലഭിക്കും. ജോലിസ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളുടെ പങ്കാളിയുമായുള്ള നിങ്ങളുടെ അടുപ്പം വർദ്ധിക്കുകയും നിങ്ങൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കുകയും ഈ സമയം നിങ്ങളുടെ ചെലവുകൾ ഉയരുവാൻ സാധ്യതയുണ്ട്. ചെലവുകൾ നിയന്ത്രിക്കുക. അനാവശ്യമായി പണം ചെലവഴിക്കരുത്. ചിങ്ങം രാശിക്കാർക്ക് ഈ സമയം നിങ്ങളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങളിൽ നിന്ന് ചില നല്ല വാർത്തകൾ ലഭിക്കുകയും ഈ സമയം ലക്ഷ്മി ദേവി പ്രസാദിക്കുകയും സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് ഏറെ നാളെ കാത്തിരുന്ന ചില നേട്ടങ്ങൾ കൂടി കൈവരാൻ സാധ്യതയുണ്ട്. കന്നിരാശി. നിങ്ങൾ ഏറെ നാളെ കാത്തിരുന്ന ചില ആഗ്രഹങ്ങൾ ഈ സമയം നിങ്ങൾക്ക് സഫലമാകും. ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കുറയുകയും കുടുംബ അംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉടൻ തന്നെ യാഥാർത്ഥ്യമാവുകയും ചെയ്യും. ഈ ദീപാവലി നിങ്ങൾക്ക് ചെലവുകൾ നിറഞ്ഞതായിരിക്കും. എന്നാൽ വിഷമിക്കേണ്ട, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. തുലാം രാശി. ഈ സമയം ജോലിക്കാർക്ക് ശമ്പളം വർദ്ധിക്കുകയും പുതിയ സമ്മാനങ്ങൾ ലഭിക്കുകയും ലക്ഷ്മി ദേവിയുടെ പ്രത്യേക കൃപ നിങ്ങളുടെ മേൽ നിലനിൽക്കും. തുലാം രാശിക്കാർക്ക് ഗൃഹമാറ്റം മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ നിങ്ങൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. സമയം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ ഇണയെ വിശ്വസിക്കുവാനും ബഹുമാനിക്കുവാനും നിങ്ങൾ ശ്രമിക്കുക. വൃശ്ചികം രാശി. ഈ ദീപാവലി നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഭക്ഷണകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ധനുരാശി. ഈ സമയം നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രത്യേകം ശ്രദ്ധ നൽകുക. തിരക്ക് കാരണം നിങ്ങളുടെ ആരോഗ്യം വളരെയധികം മോശമായേക്കാം. നിങ്ങൾ ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല തീരുമാനം എടുക്കാനാകും. കാരണം ഇത് നിങ്ങളുടെ ജോലി മാറുവാനുള്ള നല്ല സമയമാണ്. നിങ്ങളുടെ ചിലവുകൾ നിയന്ത്രിക്കുക. ആർക്കും പണം കടം കൊടുക്കരുത്. പ്രണയിക്കുന്നവർ അവരുടെ ബന്ധത്തിൽ സുതാര്യത പുലർത്തേണ്ടതാണ്. മകരം രാശിക്കാർക്ക് ഈ സമയം കുടുംബത്തിൻ്റെ പിന്തുണ വളരെയധികം ലഭിക്കും. പണവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കുറവായിരിക്കും. നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ഏതെങ്കിലും വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പങ്കാളിയുമായി കൂടി ചർച്ച ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. കുംഭം രാശിക്കാർ ഈ സമയം അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
മറ്റുള്ളവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. അതിൻ്റെ മോശം അനന്തരഫലങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ ഇണയുടെ കാര്യത്തിൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സമയം പണത്തിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. പായച്ചെലവുകൾ കാരണം നിങ്ങൾക്ക് പണം ഒരുപാട് നഷ്ടപ്പെട്ടേക്കാം. മീനം രാശി. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ പിന്തുണയും സ്നേഹവും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും. ഈ ദീപാവലി നിങ്ങൾക്ക് പുതിയ വില കൂടിയതുമായ ചില വസ്തുക്കളും വീട്ടിലെത്തിക്കാനാകും. ഈ സമയം നിങ്ങളുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം. പുറത്തു നിന്നുള്ള ഭക്ഷണം അധികം കഴിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം. ഇത്രയുമാണ് ഈ ദീപാവലിയോട് അനുബന്ധിച്ചുള്ള 12 രാശിക്കാർക്കുള്ള ഗുണഫല ദോഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.